ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ദിവസത്തെ കുറച്ച് പാചകങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ രാവിലത്തെ ചായക്കുള്ള കടി ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഓട്ടു കത്തിലാണ് ഉണ്ടാക്കുന്നത്. പത്തിരി ഇടാനുള്ള ഇല കൈയെടുത്തതിന് ശേഷം പത്തിൽ കല്ല് ചൂടാനും വെക്കാം. കല്ല് ചൂടായാൽ പത്തിൽ വരുത്തിയിട്ട് കല്ലുമലയൊക്കെ ഇട്ട് കൊടുക്കാം. അരച്ച അരി തുണിയിലിട്ട് ആറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കുക. ഒരു കല്ലുമ്മൽ 3 വത്തിൽ വീതം ഇട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിനുള്ള കറി ഉണ്ടാക്കിയെടുക്കാം. പത്തിലിന് കൂട്ടാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ തക്കാളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് വാട്ടിയെടുക്കും. ഇനി അതിലേക്ക് മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളച്ച് വരുമ്പോൾ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഇറച്ചി മസാലയും കൂടി ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പത്തിലെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മേല് പശു നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി ചായ കുടിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി എടുത്തിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രങ്ങളെല്ലാം കൈ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇടയിൽ പാല് കാച്ചാൻ വെച്ചിരുന്നു. അത് പാട് കെട്ടിയിട്ടുണ്ട്. അതിനെ ഒരു ഭാഗത്ത് വെച്ച് മൂടി വെക്കാം. ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. അതൊരു കയ്യിൽ വെച്ച് ഉടച്ചെടുക്കാം. അതിലേക്ക് ഉരുളക്കിഴങ്ങും പച്ചക്കായും മുറിച്ചിട്ടത് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളവും വെച്ച് ഒരു വിസിൽ അടിക്കുന്നത് വരെ വേവിക്കും. വെന്ത് വരുമ്പോഴത്തേക്ക് വെണ്ടയും തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളിയും മുറിച്ചിട്ട് കൊടുക്കാം. ഇനി വെന്ത് വന്ന ഉരുളക്കിഴങ്ങിൻ്റെയും പച്ചക്കായൻ്റെയും കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടിച്ച് വെച്ച് വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും ചേർത്ത് കൊടുത്ത് അത് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും ഇട്ട് കൊടുക്കും. കരുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കും. വേവിച്ച് വെച്ച സാമ്പാർ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ ഒരു കഷ്ണം കായവും ചേർത്ത് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചോറും കറിയും ആക്കിയതിന് ശേഷമുള്ള പാത്രങ്ങളെല്ലാം കഴുകി എടുക്കാം. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള മോര് റെഡിയാക്കിയെടുക്കാം. മോര് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി ചതച്ചതും ചെറിയുള്ളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ എല്ലാം ചെറുതായി മുറിച്ചിട്ടതും ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പപ്പടം പൊരിച്ചെടുത്തതിന് ശേഷം ചോറ് കഴിക്കാം. ഇനി വൈകുന്നേരത്തേക്കുള്ള ചായക്കടി ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ടയിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് പഞ്ചസാര അലിയുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും രണ്ടര ടേബിൾസ്പൂൺ തേങ്ങയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം രണ്ടര ടേബിൾസ്പൂൺ മൈദപ്പൊടി അരിച്ച് ചേർത്ത് കൊടുക്കും. ഇനി മൈദപ്പൊടിയും നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാല് ചെറുപഴം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും. ഇനി ഒരു ചെറിയ പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും. ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഈ കലക്കി വെച്ച കൂട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. മീനിൻ്റെ മുകളിലൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു പഴയ പാനോ തട്ടോ അടുപ്പത്ത് വെച്ച് അതിമേലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കാം. ഇനി വെന്തിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ തിരിച്ച് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു 2 മിനിറ്റ് ചൂടായതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുക. ചെറുപഴം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.